ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വരുൺ രാധിക പ്രൊമോ റിവ്യൂ സ്വാഗതം ശ്യാമ കോളേജിൽ പാടിയ പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് രാധിക ഈ സമയം അവിടേക്ക് വന്ന പ്രിയങ്ക അരികിലേക്കിരുന്ന് വീണ്ടും വീണ്ടും ഈ പാട്ട് കേൾക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നിരുന്നിട്ട് രാധിക പറയുന്നു ഈ പാട്ടിന് വല്ലാത്തൊരു ശക്തിയുണ്ട് നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചടുപ്പിക്കുന്നത് പോലെ ശ്യാമ തന്റെ അമ്മയാണെന്ന് പാട്ട് കേട്ട് ശ്യാമയോട് വല്ലാതെ അടുക്കുകയാണ് രാധിക കോളേജിൽ വെച്ച് തന്റെ മകളെ കണ്ട ശ്യാമ ശ്രീകൃഷ്ണപുരം വിടാതെ മകളെ അന്വേഷിച്ച് അവിടെ സ്റ്റേ ചെയ്യുകയാണ് ഐശ്വര്യയും സെക്രട്ടറി മാലിനിയും ശ്യാമയെ എതിർക്കുന്നു എന്നാൽ തനിക്ക് എന്തിനേക്കാളും വരുന്നത് തന്റെ മകളാണെന്ന് ശ്യാമ ആശ്വതിയോട് പറയുകയാണ് അങ്ങനെ ആശ്വതിയുടെ കൂടി ശ്യാമ ശ്രീകൃഷ്ണപുരത്തെല്ലാം രാധികയെ അന്വേഷിക്കുന്നു തുടർന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്ന രാധിക വഴിവകിൽ പാട്ടുപാടുന്ന രണ്ടു കുട്ടികളെ കാണുകയാണ് അവിടെ കണ്ണു കാണാത്ത ഒരമ്മയും ഇരിപ്പുണ്ട് ആളുകളെല്ലാം ചുറ്റും കൂടി അവരുടെ പാട്ട് കേൾക്കുന്നു അവരെ സഹായിക്കാനായി രാധികയും ആ കുട്ടിയുടെ കയ്യിൽ നിന്നും മയക്കി പാടുകയാണ് ഈ സമയം കാറിൽ ശ്യാമ ആ വഴി വരികയും പാട്ടുകേട്ട് ശ്രദ്ധിക്കുകയുമാണ് രാധികയുടെ കേട്ട് എല്ലാവരും കൈ കൊട്ടുകയും കണ്ണു കാണാത്ത അമ്മ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു രാധിക സന്തോഷത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തന്റെ മകളെ അന്വേഷിച്ച് ശ്യാമയും ആ ക്ഷേത്രത്തിലേക്ക് വരുന്നു ശ്രീകോവിൽ മുന്നിലേക്ക് വന്ന രാധിക പ്രാർത്ഥിക്കുന്നു എന്റെ കൃഷ്ണ എന്റെ അമ്മ ഒന്ന് കാട്ടിത്തരുമോ ഈ സമയം കുറച്ചപ്പുറത്തായി വന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ എന്റെ കൃഷ്ണ എന്റെ മോളെ ഒന്നു കാട്ടിത്തരുമോ കണ്ണന്റെ കാതുകളിലേക്ക് ഈ പ്രാർത്ഥന എത്തുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് വലം വെച്ച് വരുന്ന രാധികയും ശ്യാമയും വീണ്ടും ശ്രീകോവിലിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് ശ്യാമയുടെ സ്വപ്നം ഇരുപത്തിമൂന്ന് വർഷം ൾക്ക് മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ ഒന്ന് കാണുക എന്നതാണ് ആ മകൾ ഇപ്പോൾ ശ്യാമയുടെ തൊട്ടരികിലുണ്ട് ശ്യാമ രാധികയെ കാണുമോ രാധിക ശ്യാമയാണ് തന്റെ അമ്മയെന്ന് തിരിച്ചറിയുമോ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന സുന്ദര നിമിഷങ്ങളിലേക്ക് ഇനിയും ദിവസങ്ങൾ മാത്രം ബാക്കി പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് വരുണിനെ അപകടപ്പെടുത്തി പരമേശ്വരന്റെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാനായി ശ്രമിക്കുന്ന ചന്ദ്രശേഖരനും ഉർവശിയും ഗൌതമും കൽപ്പനയെ തങ്ങളുടെ ഒപ്പം നിർത്താനായി ശ്രമിക്കുകയാണ് വരുൺ പ്രിയങ്ക വിവാഹകാര്യത്തെക്കുറിച്ച് ഉർവശി കൽപ്പനയുമായി സംസാരിക്കും ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ചന്ദ്രശേഖരൻ ഉർവശി പറയുന്നു അനുജന്റെ ഭാര്യയായിട്ട് വന്ന് കേറാൻ പോകുന്നവൾ ഏതോ ഒരു പട്ടിക്കാട്ടുകാരി കൽപ്പന ചോദിക്കുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഉർവശി പറയുകയാണ് കാണിക്കേണ്ട മാന്യത അതല്ലായിരുന്നു കൽപ്പനയുടെ അനുജിത്തിയെ തന്നെ വരുണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമായിരുന്നു ഇത് കേട്ട് ആലോചിച്ചു നിൽക്കുകയാണ് കൽപ്പന ഉർവശിയും ചന്ദ്രശേഖരനും കൽപ്പനയെ ശ്രദ്ധിക്കുന്നു വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാശിംഗ്